നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. 9:30 വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട 30 വാർത്തകൾ അറിയാം. വിശദമായി ഞാൻ പ്രവിതാ ലക്ഷ്മി. കോടിയേരിയുടെ പകരക്കാരനായി മന്ത്രി എം വി ഗോവിന്ദൻ, സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി. ആരോഗ്യ കാരണങ്ങളാൽ കോടിയേരി പദവി ഒഴിഞ്ഞ സാഹചര്യത്തിലാണ് സംസ്ഥാന സമിതിയുടെ തീരുമാനം. ഇതോടെ മന്ത്രിസഭാ പുനഃസംഘടനയും ഉറപ്പായി. രാവിലെ ചേർന്ന അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗവും തുടർന്ന് നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റുമാണ് കോടിയേരിക്ക് പകരക്കാരനായി എം വി ഗോവിന്ദനെ നിർദ്ദേശിച്ചത്. എ കെ ജി സെന്ററിന് മുന്നിലുള്ള ഫ്ളാറ്റിൽ മുഖ്യമന്ത്രിയും സീതാറാം യെച്ചൂരിയും എം എ ബേബിയും നേരിട്ടെത്തി കോടിയേരിയെ വിവരങ്ങൾ ധരിപ്പിച്ചു. മന്ത്രിസഭാ പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങൾക്ക് യോഗം സെക്രട്ടേറിയറ്റിനെ ചുമതലപ്പെടുത്തി. സംഘടനാപരമായ നിലപാടിൽ ഉറച്ചുനിന്ന് മുന്നോട്ടു പോകുമെന്ന് എം വി ഗോവിന്ദന്റെ പ്രതികരണം. അതുകൊണ്ട് മാറില്ല എന്നാണ് ആരെങ്കിലും ധരിക്കുന്നതെങ്കിൽ അത് ശരിയായ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. ശരിയായ തെറ്റാന്നർത്ഥം. മന്ത്രിസഭാ പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യും. ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് കോടിയേരി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹത്തെ തുടർചികിത്സയ്ക്കായി ചെന്നൈയിലേക്ക് മാറ്റാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയിലെത്തിയ അതേ വർഷം തന്നെയാണ് എം വി ഗോവിന്ദനും അംഗമാകുന്നത്. കണ്ണൂർ ജില്ലയുടെ രണ്ട് പാർട്ടി ഗ്രാമങ്ങളിൽ രണ്ടു ശൈലിയിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇരുവരും നേതൃനിരയിലേക്ക് എത്തുന്നത്. സഖാവെന്നായിരുന്നില്ല പാർട്ടി യോഗങ്ങളിൽ പോലും എം വി ഗോവിന്ദന്റെ വിളിപ്പേര്. അത് മാസ്റ്റർ എന്നും മാഷെന്നുമായിരുന്നു. എന്നും പാർട്ടിയുടെ സങ്കീർണമായ പ്രത്യയശാസ്ത്ര വിഷയങ്ങൾ അവലോകനം ചെയ്ത അണികളെ പഠിപ്പിച്ച നേതാവ്. 1970 കൊടിയേരി അംഗമായ അതേ വർഷം പാർട്ടിയിൽ. 1992 വി എസ് സ്ഥാനമൊഴിഞ്ഞ ശേഷം ഇടയ്ക്കൊരു വർഷം എ വിജയരാഘവൻ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതലയിൽ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ കണ്ണൂരിൽ നിന്നല്ലാതെ മറ്റൊരാളും സി പി ഐ എമ്മിന് സംസ്ഥാന സെക്രട്ടറിമാരായി വന്നില്ല. 30 ആ ചരിത്രമാണ് എം വി ഗോവിന്ദനിലൂടെ തുടരുന്നത്. ന്യൂസ് ഡെസ്ക് 24. എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായതോടെ മന്ത്രിസഭയിൽ അഴിച്ചുപണി ഉറപ്പായി. സജി ചെറിയാന്റെയും എം വി ഗോവിന്ദന്റെയും ഒഴിവിൽ രണ്ട് പുതിയ മന്ത്രിമാർ എത്തുമെന്നതിൽ സംശയമില്ല. അതിന് അപ്പുറമുള്ള മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നും ശ്രുതിയുണ്ട്. ഗോവിന്ദൻ രാജിവെക്കുന്നതോടെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പുകൾക്ക് മന്ത്രിയെ കണ്ടെത്തേണ്ടി വരും. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ ഒഴിവാകേണ്ടി വന്ന ഫിഷറീസ് സാംസ്കാരിക മന്ത്രിയായിരുന്ന സജി ചെറിയാനും പകരക്കാരൻ വേണം. അങ്ങനെയെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൽ സമൂലമായ അഴിച്ചുപണിക്കാണ് എം വി ഗോവിന്ദന്റെ സെക്രട്ടറി പദവിയിലൂടെ തുടക്കമിടുന്നതെന്ന് കരുതണം. പൊന്നാനിയിൽ നിന്നുള്ള പി നന്ദകുമാർ, ആലപ്പുഴയിലെ പി പി ചിത്തരഞ്ജൻ എന്നിവരുടെ പേരുകളാണ് സജീവ പരിഗണനയിൽ. എം വി ഗോവിന്ദൻ രാജിവെക്കുന്നതോടെ സി പി ഐ എം മന്ത്രിമാരിലെ കണ്ണൂർ പ്രാതിനിധ്യം പിണറായി വിജയൻ മാത്രമായി ചുരുങ്ങും. അത് പരിഹരിക്കാൻ തീരുമാനിച്ചാൽ എ എൻ ഷംസീറിനായിരിക്കും മുൻഗണന. എം ബി രാജേഷിനെ സ്പീക്കർ സ്ഥാനത്തു നിന്ന് മാറ്റി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമായി ഉയരുന്നുണ്ട്. 24 തിരുവനന്തപുരം. സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമണത്തിന് പിന്നാലെ തിരുവനന്തപുരത്ത് വീണ്ടും വ്യാപക ആക്രമം. സിപിഐഎം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ വീടിനു നേരെ കല്ലേറുണ്ടായി. വട്ടിയൂർക്കാവിൽ സിപിഐഎമ്മിന്റെ കൊടിമരങ്ങൾ തകർത്തു. നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള ആനാവൂർ നാഗപ്പന്റെ വീടിനു നേരെ ഇന്നലെ രാത്രിയാണ് കല്ലേറുണ്ടായത്. മകനും മകന്റെ ഭാര്യയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. കല്ലേറിൽ വീടിന്റെ മുൻവശത്തെ ജനൽ ചില്ലുകൾ തകർന്നു. ബി ജെ പി നേതാക്കളുടെ അറിവോടെയാണ് ആക്രമണമെന്ന ആനാവൂർ നാഗപ്പൻ. ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമണത്തിന്റെ തുടർച്ചയാണ് ആനാവൂരിന്റെ വീടും ആക്രമിച്ചതെന്ന ഇ പി ജയരാജൻ. തലസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നുവെന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ കുറ്റപ്പെടുത്തി. ഇന്ന് രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്ത 3 പ്രതികളെ കൂടാതെ 2 പ്രതികൾ കൂടി വൈകിട്ടോടെ കീഴടങ്ങി. അക്രമികളെത്തിയ 2 ബൈക്കുകളും ഇവരുടെ മൊബൈൽ ഫോണും എ ബി വി പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. 24 തിരുവനന്തപുരം. നോയിഡയിലെ സൂപ്പർ ടെക്കിന്റെ ഇരട്ട കെട്ടിടങ്ങൾ വിജയകരമായി പൊളിച്ചു നീക്കി. 9 താഴെ സമയം കൊണ്ടാണ് അപെക്സ്, സെയാൻ എന്നീ ഇരട്ട ടവറുകൾ നിലംപൊത്തിയത്. ഉച്ചയ്ക്ക് കൃത്യം 2:30 ശേഷം നിമിഷങ്ങൾക്കകം 103 മീറ്റർ ഉയരമുള്ള അപെക്സ്, 97 മീറ്റർ ഉയരമുള്ള സെയാൻ എന്നീ രണ്ട് ഫ്ളാറ്റുകൾ ഒരേ സമയം പൊടിഞ്ഞമർന്നു. ഇരട്ട ടവറുകൾ നിലംപതിക്കാൻ വേണ്ടി വന്നത് 6 മാത്രം. വൻ പൊടിപടലങ്ങൾ പരക്കുമോ എന്ന ജനങ്ങളുടെ ആശങ്കയ്ക്കും 15 മിനിറ്റോളം ആയുസ് മാത്രമാണ് ഉണ്ടായത്. മരടിലെ അനുഭവങ്ങൾ നോയിഡയിലെ ദൗത്യത്തിന് സഹായമായതായി ദൗത്യത്തിന് നേതൃത്വം നൽകിയ സംഘത്തിലെ മലയാളി അനിൽ ജോസഫ് 24 പറഞ്ഞു. സമീപ ഫ്ളാറ്റ് ഉടമകളുടെ പരാതിയിൽ സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്നാണ് നോയിഡയിലെ സൂപ്പർടെക് ഇരട്ട ടവറുകൾ പൊളിച്ചു നീക്കിയത്. 24 ഡൽഹി. കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള സംഘടനാ തെരഞ്ഞെടുപ്പ് 17 നടക്കും. വോട്ടെണ്ണൽ 19. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് സ്കെഡ്യൂൾ പ്രവർത്തക സമിതി അംഗീകരിച്ചു. സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രവർത്തക സമിതി യോഗമാണ് തെരഞ്ഞെടുപ്പ് തീയതിക്ക് അംഗീകാരം നൽകിയത്. 20 മുതൽ 30 വരെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം.
സ്ഥാനാർത്ഥി പട്ടിക ഒക്ടോബർ 8 പ്രസിദ്ധീകരിക്കും. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി വിദേശത്തായതിനാൽ പ്രവർത്തക സമിതി യോഗം വെർച്വലായിട്ടാണ് ചേർന്നത്. യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നെങ്കിലും ആനന്ദ് ശർമ്മ യോഗത്തിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി അധ്യക്ഷ പദവിയിലേക്ക് മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ആർക്കും മത്സരിക്കാമെന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ മറുപടി. ആർക്ക് വേണം മത്സരിക്കാം, ഇത് ഓപ്പൺ ഇലക്ഷൻ ആണ്. 9,000-ൽ അധികം വരുന്ന ഡെലിഗേഷൻ ഉണ്ട്, അതിൽ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. വിലക്കയറ്റത്തിനെതിരെ കോൺഗ്രസ് റാലി നിശ്ചയിച്ച ദിവസം കശ്മീരിൽ ഗുലാം നബി ആസാദ് പൊതുയോഗം സംഘടിപ്പിക്കും. 24 ഡൽഹി. സർവകലാശാലാ ബില്ലിൽ മാറ്റം വരുത്താൻ സർക്കാരിന് നീക്കം. വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാന് പകരം കൌൺസിൽ പ്രതിനിധിയെ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. സർവകലാശാലയുമായി നേരിട്ട് ബന്ധമുള്ളവർ സെർച്ച് കമ്മിറ്റിയിൽ പാടില്ലെന്നാണ് UGC നിയമം. ഈ സാഹചര്യത്തിലാണ് കൌൺസിൽ വൈസ് ചെയർമാനെ മാറ്റി കൌൺസിൽ പ്രതിനിധിയെ ഉൾപ്പെടുത്തുന്നത്. ഗവർണറുടെ അധികാരം പരിമിതപ്പെടുത്തുന്ന ബില്ലിലെ ചില വ്യവസ്ഥകൾ കൂടി ഒഴിവാക്കിയാൽ അനുനയത്തിന്റെ വഴി തുറക്കും. ഇതിനിടെ ഗവർണർക്കെതിരെ വീണ്ടും മുഖപ്രസംഗവുമായി ജനയുഗം രംഗത്തെത്തി. കേരള നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലാത്ത BJP പകരക്കാരനാകാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്നും മോദി അമിത്ഷാ ജോഡിയെ പ്രീണിപ്പിക്കുകയാണ് കേരള ഗവർണറുടെ ലക്ഷ്യമെന്നും ജനയുഗം തുറന്നടിച്ചു. എസ് ശ്രീകാന്ത്, 24 തിരുവനന്തപുരം. ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോ സിഞ്ചനാനയിൽ. സർക്കാർ ഉദാസീനത കാണിച്ചുവെന്നും വേണ്ടത്ര കൂടിയാലോചനകൾ ഇല്ലാതെ നൽകിയ പുനഃപരിശോധനാ ഹർജി തിരിച്ചടിയാകുമെന്നും ബിഷപ്പ് 24നോട് പറഞ്ഞു. സുപ്രീംകോടതിയിൽ വനംവകുപ്പ് നൽകിയ പുനഃപരിശോധനാ ഹർജിക്കെതിരെയാണ് താമരശ്ശേരി രൂപതയുടെ പള്ളികളിൽ ഇടയലേഖനം വായിച്ചത്. നിർദ്ദിഷ്ട ബഫർ സോണിൽ താമസിക്കുന്നവർ വനം കയ്യേറിയവരും ആദിവാസികളുമാണെന്ന പ്രസ്താവന തിരിച്ചടിയാകുമെന്ന് താമരശ്ശേരി രൂപത ബിഷപ്പ് വ്യക്തമാക്കുന്നു. വ്യക്തമായ ഡോക്യുമെന്റ് ഞങ്ങൾ പണം കൊടുത്താണ് ഈ സ്ഥലം വാങ്ങിയതെങ്കിൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത ഈ സർക്കാരിന്. ഹർജി നൽകിയത് വേണ്ടത്ര കൂടിയാലോചന ഇല്ലാതെയാണെന്നും റവന്യൂ വകുപ്പിനെയായിരുന്നു വിഷയം ഏൽപ്പിക്കേണ്ടതെന്നും ബിഷപ്പ് പറയുന്നു. പൊതുജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലേക്ക് അയക്കാനാണ് രൂപതയുടെ നീക്കം. 24 കോഴിക്കോട്. കൊച്ചിയിൽ കൊലപാതക തുടർച്ച. നെട്ടൂരിൽ ഭാര്യയുമായുള്ള അവിഹിത ബന്ധം ആരോപിച്ച് യുവാവിനെ തലക്കടിച്ചു കൊന്നു. പാലക്കാട് സ്വദേശി അജയ്കുമാറാണ് കൊല്ലപ്പെട്ടത്. പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. ഭാര്യയുമായുള്ള അവിഹിത ബന്ധം ചോദ്യം ചെയ്യാനെത്തിയ പാലക്കാട് പുതുച്ചേരി സ്വദേശി സുരേഷ് അജയ്കുമാറിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. നെട്ടൂർ മാർക്കറ്റ് റോഡിലെ ഹോട്ടലിന് മുന്നിലായിരുന്നു ആദ്യ ആക്രമണം. പ്രാണരക്ഷാർത്ഥമോടി അജയ്കുമാറിനെ പിന്തുടർന്ന് സുരേഷ് ആക്രമിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കാറിന്റെ വീൽ സ്പാൻ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. പിടിയിലായ സുരേഷ് എത്തിയ കാറും കൊല്ലപ്പെട്ട അജയ്കുമാർ വന്ന ഇരുചക്രവാഹനവും പോലീസ് സംഭവസ്ഥലത്തിന് സമീപം കണ്ടെത്തി. എറണാകുളം ACP നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഫോറൻസിക് സംഘം സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. ക്യാമറമാൻ സ്വാതിക്കൊപ്പം MB പ്രദീപ് കുമാർ, 24 കൊച്ചി. സംരംഭകർക്ക് ഭൂമി കൈവശം വയ്ക്കാവുന്ന പരിധിയിൽ ഇളവ് അനുവദിക്കാനുള്ള വ്യവസ്ഥകളിൽ സുപ്രധാന മാറ്റം വരുത്തി സർക്കാർ. ഭൂപരിധി ഇളവിന് അപേക്ഷിച്ചാൽ 6 മാസത്തേക്ക് സംരംഭകനെതിരെ നടപടി സ്വീകരിക്കരുത് എന്ന വ്യവസ്ഥ ഭേദഗതി ചെയ്തു. ഭൂപരിധി ഇളവിനായി സമർപ്പിക്കുന്ന അപേക്ഷകളിന്മേലുള്ള മുഴുവൻ പ്രക്രിയയും ഓൺലൈനായി നടത്തണം. ഈ അപേക്ഷകളിൽ 2 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. അപേക്ഷ നിരസിച്ചാൽ ഉടൻ തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾക്കായി ലാൻഡ് ബോർഡിന് കൈമാറും. അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടർ ചെയർമാനായി നിയമിച്ച ജില്ലാതല സമിതികൾ ഒഴിവാക്കി. റവന്യൂ വകുപ്പ് മന്ത്രിയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയും അടങ്ങുന്ന 5-അംഗ സമിതിയാകും അപേക്ഷയിൽ തീരുമാനമെടുക്കുകയെന്നും റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ AJ തിലക് പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. എന്നാൽ ഭൂപരിധി ഇളവിന് 10 കോടിയുടെ നിക്ഷേപവും ഏക്കറിന് 20 പേർക്ക് തൊഴിൽ ലഭ്യമാക്കണമെന്ന വ്യവസ്ഥയും നിലനിർത്തിയിട്ടുണ്ട്. VA ഗിരീഷ്, 24 തിരുവനന്തപുരം. രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്ന ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി അയോഗ്യനാക്കുന്നതിൽ ഗവർണറുടെ നിലപാട് വൈകുന്നു. ഹേമന്ത് സോറിന് പിന്തുണ പ്രഖ്യാപിച്ച സഖ്യകക്ഷി MLA സംസ്ഥാനത്ത് ഭരണ പ്രതിസന്ധി ഇല്ല എന്ന് വ്യക്തമാക്കി. ഹേമന്ത് സോറിന്റെ നിയമസഭാംഗത്വം റദ്ദാക്കണമെന്ന ശുപാർശ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 ദിവസം മുൻപാണ് ഗവർണർക്ക് നൽകിയതെങ്കിലും ഗവർണറുടെ തീരുമാനം നീളുകയാണ്. കാലതാമസമില്ലാതെ തീരുമാനം പരസ്യപ്പെടുത്താൻ ഗവർണറോട് ആവശ്യപ്പെടുമെന്ന് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് താക്കൂർ അറിയിച്ചു. ജാർഖണ്ഡിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി അവിനാഷ് പാണ്ഡെയുമായി മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ കൂടിക്കാഴ്ച നടത്തി. 3 ദിവസത്തിനിടെ 2ാം തവണയാണ് JMM MLA സഖ്യകക്ഷി MLA കേന്ദ്ര നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. ഹേമന്ത് സോറൻ സർക്കാരിന് പിരിച്ചുവിട്ട് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്ന ആവശ്യം BJP വീണ്ടും ആവർത്തിച്ചു. 24 ഡൽഹി.
ചൈനയെ പ്രകോപിപ്പിച്ചു തായ്വാൻ കടലൊടുക്കിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ പ്രവേശിച്ചു. ആന്റിയേറ്റം, ചാൻസലേഴ്സ്വിൽ എന്നീ കപ്പലുകളാണ് തായ്വാൻ കടലൊടുക്കിൽ പ്രവേശിച്ചത്. ഇതാണ് തായ്വാൻ കടലിടുക്കിലേക്ക് ഇന്ന് പുലർച്ചെ പ്രവേശിച്ച അമേരിക്കയുടെ മിസൈൽ വാഹിനി ആന്റിയേറ്റം. ഒപ്പമുള്ളത് ചാൻസലേഴ്സ്വിൽ. അമേരിക്ക പസഫിക്കിൽ വിന്യസിച്ചിരിക്കുന്ന 7th കപ്പൽപ്പടയിലെ ഈ 2 യുദ്ധക്കപ്പലുകളാണ് ഒരേ സമയം തായ്വാൻ കടലിടുക്കിലേക്ക് പ്രവേശിച്ചത്. ചൈന കഴിഞ്ഞയാഴ്ചകളിൽ സൈനികാഭ്യാസം നടത്തിയ അതേ ചാലിലാണ് കപ്പലുകൾ പ്രവേശിച്ചിരിക്കുന്നത്. നാൻസി പെലോസിയുടെ സന്ദർശനശേഷം അമേരിക്ക നടത്തുന്ന ഏറ്റവും വലിയ പ്രകോപനമാണിത്. തായ്വാനെയും ചൈനയെയും വേർതിരിക്കുന്ന 160 കിലോമീറ്റർ വീതിയുള്ള കടലിടുക്കാണിത്. പതിവ് യാത്ര മാത്രമാണെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ലിബിയൻ തലസ്ഥാനമായ ട്രിപ്പോളിയിൽ രാഷ്ട്രീയ എതിരാളികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 32 പേർ കൊല്ലപ്പെട്ടു, 159 പേർക്ക് പരുക്കേറ്റു. 2 വർഷത്തിനിടെ ലിബിയ നേരിടുന്ന വലിയ ആഭ്യന്തര കലാപം ശനിയാഴ്ചയോടെയാണ് ശക്തമായത്. ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോടെ ട്രിപ്പോളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അബ്ദുൽ ഹമീദ് അൽദബയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അനുകൂലികളും കിഴക്കൻ പട്ടണമായ ടോബ്രൂക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫത്ഹി ബഷക്തിന്റെ അനുയായികളും തമ്മിലാണ് ഏറ്റുമുട്ടൽ തുടരുന്നത്. സംഘർഷങ്ങളിൽ ഇതുവരെ 32 പേർ കൊല്ലപ്പെട്ടതായും 159 പേർക്ക് പരിക്കേറ്റതായും ലിബിയൻ ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. കൊല്ലപ്പെട്ടവരിൽ പ്രമുഖ കൊമേഡിയൻ മുസ്തഫ ബറക്കയും ഉൾപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. കനത്ത മഴയെ തുടർന്ന് പാകിസ്ഥാനിലുണ്ടായ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1033. അതേസമയം രക്ഷാപ്രവർത്തനത്തിനും അതിജീവനത്തിനും കൂടുതൽ വിദേശ സഹായം തേടി പാക് ഭരണകൂടം. 24 മണിക്കൂറിനിടെ 119 പേരുടെ കൂടി മരണം സ്ഥിരീകരിച്ചതോടെയാണ് മരണസംഖ്യ 1033. 1527 പേർക്ക് പരിക്കേറ്റു. 3451 കിലോമീറ്റർ റോഡുകളും 149 പാലങ്ങളും തകർന്നു. 10 ലക്ഷത്തോളം വീടുകൾ നിലം പൊത്തി. 719,000 വളർത്തുമൃഗങ്ങൾ ചത്തുടങ്ങി. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഖൈബർ പഥുംഖ്വ പ്രവിശ്യയിലാണ് പ്രളയം കൂടുതൽ ദുരന്തം വിതച്ചതെന്നും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. നിലവിൽ അമേരിക്ക, ബ്രിട്ടൻ, UAE എന്നീ രാജ്യങ്ങൾ പാകിസ്ഥാന് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ വിദേശ സഹായം വേണമെന്നാണ് പാക് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. അട്ടപ്പാടിയിൽ ആദിവാസി ഭൂമി കയ്യേറ്റത്തിന് ഒത്താശ ചെയ്ത അധികൃതർ. കയ്യേറ്റം എതിർക്കുന്നവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഭൂമാഫിയ. നീതി നടപ്പാക്കേണ്ട പോലീസും കയ്യേറ്റക്കാർക്കൊപ്പമെന്ന് ആദിവാസികൾ. പാടവയൽ വില്ലേജിലെ ഗാഥ മൂപ്പൻ നേരിട്ട അനുഭവമാണ് ഇത്. പോലീസിന്റെ സഹായത്തോടെയാണ് ആദിവാസി ഭൂമിയിൽ കയ്യേറ്റം. അളക്കാൻ വില്ലേജ് ഓഫീസറും കൂടെയുണ്ടാകും. വ്യാജരേഖയുടെ മറവിൽ നിർബാധം കയ്യേറ്റം. കഴിഞ്ഞ മാസം കയ്യേറ്റം നടന്ന മരപ്പാലമൂരിലെ നഞ്ചി, കാളിയമ്മ, വെള്ളിങ്കിരി, പഴനിസ്വാമി എല്ലാവർക്കും പറയാനുള്ളത് കയ്യേറ്റ മാഫിയയുടെ ക്രൂരതകളെ കുറിച്ചാണ്. ഷെഡിലെ പാത്രങ്ങൾ, തുണികൾ, ഡ്രസ്സുകൾ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം വേണ്ടി ആട്ടി കൊണ്ടുപോയി. ബലം പ്രയോഗിച്ച് കയ്യേറിയ ആദിവാസി ഭൂമി വീണ്ടെടുത്ത് തരാൻ സർക്കാർ ഇടപെടണമെന്നാണ് അട്ടപ്പാടി നിവാസികളുടെ ആവശ്യം. മരപ്പാലത്ത് നിന്നും യൂസഫ് കോട്ടയ്ക്കൊപ്പം ആൻസിയന്ന, 24. വയനാട്ടിൽ പട്ടികവർഗ വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ എത്തിക്കാനുള്ള ഗോത്രസാരഥി പദ്ധതി പ്രതിസന്ധിയിൽ. ആദിവാസി വിദ്യാർത്ഥികൾക്ക് പഠനം ഉറപ്പുവരുത്താനുള്ള പദ്ധതിയാണ്. അധ്യയനം ആരംഭിച്ച മാസങ്ങൾക്കകം തന്നെ ഫണ്ടില്ലാതെ പ്രതിസന്ധിയിലായത്. വൈകി തുടങ്ങിയ പദ്ധതിയെക്കുറിച്ച് അന്ന് മന്ത്രി പറഞ്ഞത് ഇങ്ങനെ: ഗോത്രസാരഥി പദ്ധതി പൈസ ഇല്ലാത്തതുകൊണ്ട് മുടക്കം വരില്ല എന്ന് MLA-ക്കും ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികൾക്കെല്ലാം ഞാൻ ഉറപ്പ് നൽകുകയാണ്. എല്ലാ പഞ്ചായത്തുകളിലും പദ്ധതി നടപ്പിലാക്കേണ്ട സംസ്ഥാനത്തെ ഏക ജില്ലയായ വയനാട്ടിൽ ഇതുവരെ അനുവദിച്ചത് 40 ലക്ഷം രൂപ മാത്രം. ഗോത്രസാരഥി പദ്ധതിക്ക് നമ്മൾ കൂടുതൽ പണം ചെലവാക്കേണ്ടത് TSP-യിൽ നിന്നാണ്. അങ്ങനെ നമ്മൾ ചെലവാക്കിയാൽ ഈ നാട്ടിലെ കോളനികളുടെ അടിസ്ഥാന സൗകര്യമായ കുടിവെള്ളം, റോഡ്, ഇതൊക്കെ TSP ഫണ്ട് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊന്നും നടക്കാത്ത സാഹചര്യം വരും. ജില്ലയിൽ തിരുനെല്ലി, നൂൽപ്പുഴയടക്കം പഞ്ചായത്തുകൾ വർഷം തോറും 1 കോടി വരെ തുക മുടക്കിയാണ് ആദിവാസി കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കുന്നത്. ദീപക് മലയമ്മ, 24, വയനാട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ടോൾ ഈടാക്കുന്ന പാലക്കാട് പന്നിയങ്കരയിൽ വടക്കാഞ്ചേരി പാലത്തിന്റെ പൊളിച്ചുപണിത ഭാഗം വീണ്ടും തകർന്നു. തൃശൂർ ഭാഗത്തേക്കുള്ള മേൽപ്പാലത്തിലെ ജൂലൈ ആദ്യവാരത്തിൽ സിമന്റ് ഉപയോഗിച്ച് കോൺക്രീറ്റ് നടത്തിയിരുന്നു. 2021 February 6 വടക്കഞ്ചേരി മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തതിന് ശേഷം ഇരു പാലങ്ങളിലുമായി 50-ലധികം തവണയാണ് കുത്തിപ്പൊളിച്ച് നവീകരണം നടത്തിയത്. ടോൾ നൽകിയാലും കുഴപ്പമില്ല, റോഡ് നന്നാക്കിയാൽ മതിയെന്നാണ് ഇതോടെ നാട്ടുകാർ പറയുന്നത്. കരാർ കമ്പനിയുടെയും ദേശീയപാത അതോറിറ്റിയുടെയും പരിഹാസങ്ങൾ നികുതിദായകന്റെ നേർക്കാണ് വന്ന് വീഴുന്നത്. തൃശൂർ ഭാഗത്തേക്കുള്ള പാലത്തിൽ ഇപ്പോൾ പൊളിഞ്ഞുകിടക്കുന്ന ഭാഗത്ത്
ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയപാതയുടെ പണികൾ പൂർത്തീകരിക്കുന്നതിന് മുൻപ് ടോൾ പിരിവ് ആരംഭിച്ച കരാർ കമ്പനി ഇപ്പോഴും പിരിവ് നിർബാധം തുടരുകയാണ്. 24 പാലക്കാട്. വിമുക്ത സൈനികർക്ക് സൌജന്യ ചികിത്സ നിഷേധിക്കാൻ കാരണം ECHS ഫണ്ട് ലഭിക്കാത്തതുകൊണ്ടെന്ന തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ വാദം പൊളിയുന്നു. RCCയിൽ നിന്നും ബില്ലുകൾ കൈമാറാത്തതാണ് കരാർ റദ്ദാക്കാൻ കാരണമെന്ന് ECHS അധികൃതർ വ്യക്തമാക്കി. ഇത് തിരുവനന്തപുരം സ്വദേശിയായ ഒരു വിമുക്ത ഭടനാണ്. 8 വർഷം മുമ്പ് ഇന്ത്യൻ കരസേനയിൽ നിന്നും വിരമിച്ചു. ഭാര്യ ക്യാൻസർ ബാധിതയാണ്. RCCയിൽ നിന്ന് പക്ഷേ സൗജന്യ ചികിത്സ നൽകുന്നില്ല. അപ്പൊ നമ്മളെല്ലാം നമ്മളെ കയ്യിൽ നിന്നാണ് ഇട്ട് ചെലവാക്കേണ്ടത്. ഇട്ട് ചെലവാക്കാൻ നമ്മൾ ഇല്ല. കേരളത്തിലെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ, ഇക്കൂട്ടത്തിലെ ക്യാൻസർ ബാധിതർ ആശ്രയിക്കുന്നത് തിരുവനന്തപുരം RCC ആണ്. പക്ഷേ 2015 മുതൽ RCC സൗജന്യ ചികിത്സ നൽകുന്നില്ല. ECHS ബന്ധപ്പെട്ടപ്പോൾ RCC ബില്ലുകൾ നൽകാത്തതാണ് കാരണമെന്ന് അവർ പറയുന്നു. ശ്യാമാർ ബാബു, 24 തിരുവനന്തപുരം. ലഹരി മാഫിയയുടെ കണ്ണിയായി കഴിഞ്ഞാൽ രക്ഷപ്പെടണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അത് പെട്ടെന്ന് സാധിക്കില്ല എന്ന് കാരിയറായി പ്രവർത്തിക്കുന്ന കോളേജ് വിദ്യാർത്ഥി. സംഘത്തിൽ നിന്ന് മാറുകയാണെന്ന് അറിഞ്ഞാൽ ഭീഷണിപ്പെടുത്തി വീണ്ടും ലഹരി കച്ചവടം നടത്തിക്കും. ചിലപ്പോൾ ശാരീരിക ആക്രമണങ്ങൾ വരെ ഉണ്ടാകുമെന്നും പത്തനംതിട്ട കോളേജിലെ വിദ്യാർത്ഥി പറയുന്നു. 24 എക്സ്ക്ലൂസീവ്. ലഹരി ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നതോടെ ഓരോ സംഘത്തിന്റെയും ഭാഗമായി മാറുകയാണ് സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവർ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്ന് കരുതിയാൽ അതത്ര എളുപ്പമല്ല. അമ്മമാർക്ക് കൊടുക്കുന്ന ഏതാ ഗ്യാങ് ആണോ ആ ഗ്യാങ്ങിന്റെ അല്പം പുറകെ തന്നെ നിന്ന് പിന്നെ പിന്നെ ചെയ്ത് ഗ്യാങ്ങിനാറുണ്ടാവും. പല തരത്തിലുള്ള ഭീഷണികളാണ് താൻ നേരിടുന്നത്. ഈ പേര് വല്ലതും കിട്ടുവാണെങ്കിൽ അവനവനെ അല്പം ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. ശരിക്കും ഇതോടെ എന്ത് ചെയ്യണമെന്നതാണ് ഇവരിൽ പലരും ഇപ്പോൾ നേരിടുന്ന പ്രശ്നം. രാജീവിനൊപ്പം എസ് ശ്യാംകുമാർ, 24 പത്തനംതിട്ട. പോലീസുകാരനായ ഭർത്താവ് മർദ്ദിച്ചുവെന്ന പരാതിയിൽ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി ഭാര്യയുടെ ആരോപണം. തിരൂർ സ്റ്റേഷനിലെ CPO ശൈലേഷിനെതിരെയാണ് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടായെന്ന് മർദ്ദനത്തിനിരയായ ഭാര്യ 24 പറഞ്ഞത്. മലപ്പുറം കിഴിശ്ശേരി സ്വദേശിനിയായ യുവതിയാണ് ഭർത്താവും ഭർത്തൃമാതാവും ക്രൂരമായി മർദ്ദിച്ചെന്നാരോപിച്ച് ഒരാഴ്ച മുൻപ് കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ പിന്നീട് കേസിൽ തുടർ നടപടിയൊന്നും ഉണ്ടായില്ലെന്നാണ് യുവതിയുടെ ആരോപണം. പോലീസ് സേനയിൽ ഷൈലേഷിനുള്ള സ്വാധീനം ഉപയോഗിച്ച് കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും പരാതിക്കാരി 24 പറഞ്ഞു. എല്ലായിടത്തും പിടിപാടുള്ള ആള് തന്നെയാണ്. 24 വാർത്തയ്ക്ക് പിന്നാലെ ആരോപണ വിധേയനായ തിരൂർ സ്റ്റേഷനിലെ CPO എൻ ഷൈലേഷിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. മലപ്പുറത്തുനിന്ന് മുബഷിർ അക്ബർ. തൃശൂർ എളനാട് മരമുറയിൽ അന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും വിജിലൻസിനും പരാതി. സർക്കാരിലെ പ്രധാന ഘടകകക്ഷി CPIയുടെ യുവജന സംഘടനയായ AIYF ആണ് പരാതി നൽകിയത്. തൃശൂർ എളനാട് ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിലെ പങ്ങാരപ്പള്ളിയിൽ റബ്ബർ പ്ലാന്റേഷൻ ഭൂമിയിൽ നടന്ന മരമുറിയിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിയമോപദേശം പുറത്തു വന്ന സാഹചര്യത്തിലാണ് കേസിൽ പോലീസ് വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുന്നത്. മരമുറി കേസിലെ പ്രതി ബദറുദ്ദീന്റെയും ഭാര്യ റഷീദയുടെയും പേരിൽ ഭൂമി എത്തിയതിനു പിന്നിൽ റവന്യൂ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്തുകളിയും BTRൽ തിരുത്തലും ഉണ്ടായിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. റവന്യൂ സെക്രട്ടറിയുടെ വിവാദ ഉത്തരവിനെ തുടർന്ന് എളനാട് വാഴാനി മേഖലയിൽ കഴിഞ്ഞ വർഷം നടന്ന കോടികളുടെ മരം കൊള്ളയെക്കുറിച്ച് തുടരന്വേഷണം വേണമെന്നും AIYF ആവശ്യപ്പെടുന്നുണ്ട്. ഏതാനും ഉദ്യോഗസ്ഥർ ചേർന്ന് മരമുറി കേസുകൾ അട്ടിമറിക്കുകയാണെന്നും AIYF ആരോപിക്കുന്നു. 24 തൃശൂർ. KSRTC പ്രതിസന്ധിയിൽ തീരുമാനമുണ്ടാകാത്തതിനെ തുടർന്ന് വീണ്ടും മുഖ്യമന്ത്രിയുമായി ചർച്ച. നാളെ ഗതാഗത മന്ത്രിയും ഗതാഗത സെക്രട്ടറിയും മുഖ്യമന്ത്രിയെ കാണും. KSRTCയിലെ ശമ്പള വിതരണത്തിനും അലവൻസിനുമായി സെപ്റ്റംബർ 1 മുൻപ് സർക്കാർ 103 കോടി രൂപ നൽകണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. ബജറ്റിനു പുറത്ത് സ്ഥിരമായി വലിയ തുക ഒരു സ്ഥാപനത്തിന് നൽകുന്നത് തെറ്റായ കീഴ്വഴക്കമുണ്ടാക്കുമെന്നായിരുന്നു ധനവകുപ്പിന്റെ നിലപാട്. കഴിഞ്ഞ വ്യാഴാഴ്ച ഗതാഗത മന്ത്രിയും ഗതാഗത സെക്രട്ടറിയും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ചർച്ച നടത്തിയിരുന്നു. എന്നാൽ പ്രതിസന്ധി പരിഹരിക്കാൻ ഇതുവരെയും തീരുമാനമാകാത്തതിനാലാണ് വീണ്ടും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നത്. നാളെ ഗതാഗത മന്ത്രി ആന്റണി രാജുവും ഗതാഗത സെക്രട്ടറി ബിജു പ്രഭാകറും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും. ഡ്യൂട്ടി പരിഷ്കരണവും ട്രാൻസ്ഫർ പ്രൊട്ടക്ഷനിലും സമവായം കാണുക എന്നതാണ് പ്രധാനം. തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്തു മാത്രമേ ഡ്യൂട്ടി പരിഷ്കരണം നടപ്പിലാക്കുകയുള്ളൂ എന്നാണ് ഗതാഗതമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. നാളെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും മറ്റു 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചത്.
പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഈ ജില്ലകളിൽ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുള്ളതായാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തെക്കു പടിഞ്ഞാറൻ ബീഹാറിനു മുകളിലും തെക്കൻ ബംഗാൾ ഉൾക്കടലിലും നിലനിൽക്കുന്ന ചക്രവാത ചുഴികളും ബംഗാൾ ഉൾക്കടൽ മുതൽ തമിഴ്നാട് വരെയുള്ള ന്യൂനമർദ്ദപാത്തിയുമാണ് മഴ ശക്തമാകാൻ കാരണം. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലും മഴ ശക്തമാകും. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 13 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കണ്ണൂർ പേരാവൂരിലെ മലയോര മേഖലയിൽ മൂന്നിടത്ത് ഉരുൾപൊട്ടൽ. നെടുംപൊയിൽ ചുരത്തിലും പൂളക്കുറ്റി മേഖലയിലുമാണ് ഉരുൾപൊട്ടിയത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി മലയോര മേഖലകളിൽ ശക്തമായ മഴ. കണ്ണൂരിലെ നെടുംപൊയിൽ ഏലപ്പീടികയിലും പൂളക്കുറ്റി മേലെ വെള്ളറയിലും ഉരുൾപൊട്ടൽ. താഴെ വെള്ളറയിൽ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. നെടുംപൊയിൽ മാനന്തവാടി ചുരം റോഡിൽ തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും പാതയിലെ രാത്രിയാത്ര താൽക്കാലികമായി നിരോധിച്ചു. കേളകം ബാവലിപ്പുഴയിൽ യുവാവ് ഒഴുക്കിൽപ്പെട്ടു. ഇരട്ടത്തോട് കോളനിയിലെ അജിത്താണ് ഒഴുക്കിൽപ്പെട്ടത്. എറണാകുളം കുട്ടമ്പുഴ ആനക്കയം പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി. വയനാട് ബത്തേരിയിൽ ശക്തമായ മഴയിൽ മലവെള്ളപ്പാച്ചിൽ. അമ്പുകുത്തി മലയ്ക്ക് സമീപം മലവയലിലാണ് മലവെള്ളപ്പാച്ചിൽ ദുരിതം വിതച്ചത്. തോട് കരകവിഞ്ഞതോടെ വീടുകളിൽ വെള്ളം കയറി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. 24 വാർത്താ പരമ്പര അകംപൊള്ളുന്ന അട്ടപ്പാടിയിൽ ഇടപെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ കുട്ടികളുടെ ICU അടുത്ത മാസം 15 സജ്ജമാക്കാൻ നിർദ്ദേശം നൽകി. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അനുവദിച്ച ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കുന്നില്ലെന്ന 24 വാർത്താ പരമ്പര അകംപൊള്ളുന്ന അട്ടപ്പാടിക്ക് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഇടപെടൽ. ആശുപത്രിയുടെ വികസനത്തിനായി 7.5 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നുവെങ്കിലും കുട്ടികളുടെ ICU പ്രവർത്തന സജ്ജമല്ലായിരുന്നു. കുട്ടികളുടെ ICU അടുത്ത മാസം 15 സജ്ജമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. ഊരുകളിൽ ആരോഗ്യ പ്രവർത്തകർ എത്തുന്നില്ലെന്ന ആദിവാസികളുടെ ആരോപണത്തിന് പിന്നാലെ അംഗൻവാടി പ്രവർത്തകർ, കുടുംബശ്രീ, ട്രൈബൽ പ്രൊമോട്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ ഫീൽഡ് തല പ്രവർത്തനം ഊർജിതമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ആൻസിയന്ന, ന്യൂസ് ഡെസ്ക്, 24. വിഴിഞ്ഞം സമരത്തിൽ ലത്തീൻ അതിരൂപതയുമായി മന്ത്രിമാർ ഇന്ന് നടത്താനിരുന്ന ചർച്ച പാളി. ഔദ്യോഗികമായി ക്ഷണം ലഭിച്ചില്ല എന്നറിയിച്ച് സമരസമിതി യോഗത്തിനെത്താതായതോടെ മന്ത്രിമാർ 1 മണിക്കൂർ കാത്തിരുന്ന് മടങ്ങി. പുനരധിവാസത്തിലും വാടക വീടുകളുടെ കാര്യത്തിലും അന്തിമ തീരുമാനമെടുക്കാൻ നിശ്ചയിച്ച യോഗമാണ് ആശയക്കുഴപ്പം മൂലം മുടങ്ങിയത്. വി അബ്ദുറഹ്മാൻ, ആന്റണി രാജു, വി ശിവൻകുട്ടി എന്നീ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ 6 മണിക്കായിരുന്നു യോഗം. ചർച്ചയ്ക്കായി സെക്രട്ടേറിയറ്റിലെത്തിയ മന്ത്രിമാർ 1 മണിക്കൂർ കാത്തിരുന്നെങ്കിലും അതിരൂപത പ്രതിനിധികളെത്തിയില്ല. ഇത്തരത്തിലൊരു സമരം നീട്ടിക്കൊണ്ടുപോകുന്നത് ഒരു സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. എന്നാൽ സമരസമിതിയെ അല്ല ഒറ്റയ്ക്ക് കാണണമെന്നാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചതെന്ന് വികാരി ജനറൽ യൂജിൻ പെരേര പ്രതികരിച്ചു. അതിനിടെ വിഴിഞ്ഞം സമരത്തിൽ അദാനി ഗ്രൂപ്പ് നൽകിയ ഹർജിയിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് അതിരൂപത നാളെ ഹൈക്കോടതിയെ സമീപിക്കും. 24 തിരുവനന്തപുരം. ഇതോടെ 9:30 വാർത്തകൾ പൂർണ്ണമാകുന്നു.